എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അടിയന്തര സഹായങ്ങൾ ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തക ദയാബായി നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകി തൊടുപുഴയിൽ പ്രകടനം. വയസ്സ് പ്രായമുള്ള വന്ധ്യവയോധികയായ ഒരു സിസ്റ്റർ മറ്റു യാതൊരു താല്പര്യവുമില്ലാതെ യാതൊരുവിധ സ്ഥാപിത താല്പര്യങ്ങളും ഇല്ലാതെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നാളുകളായി സമരരംഗത്ത് വന്നുകൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം കൊടുക്കാൻ ആശ്വാസ പദ്ധതി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ ദുഃഖം പേറുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ സഹോദരരുടെ പ്രയാസങ്ങൾ ആത്മാവിലേറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരിയായ ലോകാരാധ്യയായ ദയാബായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോരിച്ചിരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 8 ദിവസം കാലമായി നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്നവർ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നവർ ഇങ്ങനെയുള്ള ഒരു ദുരിത മേഖലയിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതൊന്ന് കേൾക്കാൻ എന്താണ് ആ സമരത്തിനാധാരമായ വിഷയങ്ങൾ എന്ന് കേൾക്കാൻ അവരോട് സംസാരിക്കാൻ അവർക്ക് കാലങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടതും പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതുമായ ആശ്വാസ നടപടികൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കേരളത്തിൽ 99 MLA പിന്തുണയോടെ ഭരിക്കുന്ന സാക്ഷാൽ പിണറായി വിജയന്റെ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിണറായി സർക്കാർ സാക്ഷാൽ പിണറായി ആരുടെ വക്താവാണ്? ആരുടെ വക്താവാണ്? ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ പാപങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ വോട്ടുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ജനദ്രോഹപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. എൻഡോസൾഫാൻ വിരുദ്ധ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് തൊടുപുഴയിൽ പ്രകടനം നടന്നത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗത്തിൽ KM സാബു, ജെയിംസ് കോലാനി, N വിനോദ് കുമാർ, DJ പീറ്റർ, അഡ്വക്കേറ്റ് ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു.